അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ റിയൽ വില്ലൻ ആരാണ്? ഞങ്ങൾ പറയും അത് കുര്യൻ ജോൺ എന്ന അപ്പനാണ്. കോശിയുടെ സെൽഫ് എസ്റ്റീമിനെ നിരന്തരം മുറിവേൽപ്പിച്ചിരുന്ന തങ്ങൾ എല്ലാവരാലും ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്നും അങ്ങനെ ചെയ്യാത്തവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ആണത്വമെന്നും ഒക്കെയുള്ള ഒരു ഫോൾസ് പ്രൈഡ്, ദുരഭിമാനം കോശിയുടെ ഉള്ളിൽ വളർത്തിയ കുര്യൻ ജോൺ എന്ന കട്ടപ്പനക്കാരനായ പ്രമാണിയപ്പൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, അപ്പൻ്റെ മുമ്പിൽ താൻ ആണത്തമുള്ളവനാണെന്നും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിവുള്ളവനാണെന്നും ഒക്കെ തെളിയിക്കാനുള്ളൊരു വ്യഗ്രത കോശിക്കുണ്ട്. സിനിമയിൽ നല്ല പങ്കും മദ്യപനായി കാണുന്ന കോശി ഒരിക്കൽ പോലും അപ്പൻ്റെ മുമ്പിൽ മദ്യപിച്ചില്ലെന്നായി നാം കാണുന്നില്ല. ഇത് അപ്പനോടുള്ള ബഹുമാനം കൊണ്ടായിരുന്നില്ല, മറിച്ച് പേടി കൊണ്ടായിരുന്നെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്കെന്ത് തോന്നുന്നു, അപ്പനോട് കോശിക്കുണ്ടായിരുന്നത് ബഹുമാനമായിരുന്നോ അതോ പേടിയായിരുന്നോ? അയ്യപ്പൻ നായർ എന്ന പോലീസുകാരനടിച്ച അടി കോശിയുടെ ഉള്ളിലെ ദുരഭിമാനത്തെ ഉണർത്തിവിട്ടു. നമ്മുടെയും ഉള്ളിലില്ലേ ഏറിയും കുറഞ്ഞും ഈ കുര്യൻ ജോണും കോശിയുമൊക്കെ? നമ്മുടെ ഉള്ളിലെ കോശി, ദുരഭിമാനം നിറഞ്ഞ കോശി, നമുക്ക് പോലും പിടിതരാതെ പുറത്തു ചാടുന്ന 5 സന്ദർഭങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരേ വാക്കിന് തന്നെ നെഗറ്റീവും പോസിറ്റീവുമായ വ്യാഖ്യാനങ്ങൾ കിട്ടുന്ന ഒരു വാക്ക്, അതാണ് പ്രൈഡ് എന്ന വാക്ക്. ഈ പ്രൈഡ് എന്ന വാക്കിനെ ഗൂഗിൾ എങ്ങനെയാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്നറിയാൻ ഞങ്ങൾക്കൊരു കൗതുകം തോന്നി. ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അഹംഭാവം. പക്ഷേ അതുപോലല്ലോ, ഐ ടേക്ക് പ്രൈഡ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നല്ലേ. അപ്പോൾ അതാണ് പ്രൈഡ്. ഇതിന് രണ്ട് മുഖങ്ങളുണ്ട്, അഭിമാനവുമാകാം ദുരഭിമാനവുമാകാം, വളരെ നേരിയ വ്യത്യാസത്തിൽ. എപ്പോഴാണ് ഈ പ്രൈഡ് അഭിമാനമോ ദുരഭിമാനമോ ആകുന്നത്? ഇത് മനസ്സിലാക്കാൻ മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറി പ്രൈഡിന് നൽകുന്ന രണ്ട് വ്യാഖ്യാനങ്ങൾ ഒന്ന് അനലൈസ് ചെയ്താൽ മതി. ഒന്നാമത്തേത് ഒരു പോസിറ്റീവ് ഡെഫിനിഷനാണ്, എ ഫീലിംഗ് ദാറ്റ് യു റെസ്പെക്ട് യുവർ സെൽഫ് ആൻഡ് ഡിസേർവ് ടു ബി റെസ്പെക്റ്റഡ് ബൈ അതേഴ്സ്. ഇതിനെ നമുക്ക് ഓതൻറ്റിക് പ്രൈഡ് എന്ന് വിളിക്കാം, യഥാർത്ഥത്തിലുള്ള നേട്ടങ്ങളിൽ അധിഷ്ഠിതമായ പ്രൈഡ്. ഇത്തരം ആളുകൾ തങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനമുള്ളവരായിരിക്കും, എന്നാൽ മറ്റുള്ള ആളുകളെ തങ്ങളെക്കാൾ കുറഞ്ഞവരായി ഇവർ കാണുന്നുമില്ല. ഒരു തരം ഐ ആം ഓക്കെ, യു ആർ ഓൾസോ ഓക്കെ എന്നൊരു ആറ്റിറ്റ്യൂഡ്. ഇതിവരുടെ ജീവിതത്തിൽ ഇവർക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഇവരുടെ യഥാർത്ഥ നേട്ടങ്ങളിലേക്കുള്ള യാത്രയിൽ ഇവർ കടന്നുപോയ ജീവിത അനുഭവങ്ങളിലൂടെയായിരിക്കാം. അവർ അഭിമാനിക്കുന്ന നേട്ടങ്ങളൊക്കെ തന്നെ മിക്കവാറും അവരുടെ തന്നെ ഹാർഡ് വർക്കിൻ്റെ ഫലവുമായിരിക്കും. മറിയം വെബ്സ്റ്റർ ഡിക്ഷണറി പ്രൈഡ് നൽകുന്ന രണ്ടാമത്തെ വ്യാഖ്യാനം ഇങ്ങനെയാണ്, എ ഫീലിംഗ് ദാറ്റ് യു ആർ മോർ ഇമ്പോർട്ടൻറ്റ് ഓർ ബെറ്റർ ദാൻ അതർ പീപ്പിൾ. മറ്റുള്ളവരെക്കാൾ പ്രധാനപ്പെട്ട വ്യക്തിയാണ് താനെന്നും അതിനാൽ മറ്റുള്ളവരെല്ലാം തന്നെ ബഹുമാനിച്ചു കൊള്ളണം എന്നുമുള്ള ഒരു മനോഭാവം. ഹൂബ്രിസ്റ്റിക് പ്രൈഡ് എന്ന് നമുക്കിതിനെ വിളിക്കാം, നമ്മുടെ ഉദയനാട് താരം സിനിമയിലെ സരോജ് കുമാറിനെ പോലെ. ഇത്തരം ആളുകൾ അഭിമാനം കൊള്ളുന്നത് റിയൽ അച്ചീവ്മെൻറ്റ്സിലല്ല, പ്രസ്യൂംഡ് അച്ചീവ്മെൻറ്റ്സിലാണ്. ഉദാഹരണത്തിന് ഫാമിലി നെയിം, കാസ്റ്റ്, റിലീജിയൻ, കളർ ഓഫ് ദ സ്കിൻ, ബ്യൂട്ടി, ഇതിലൊക്കെയാണ്. ഇവയിൽ പലതും പാരമ്പര്യമായി കിട്ടിയതോ തനിയെ വന്നു ചേർന്നതോ ഒക്കെ ആവാം, പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ലാതെ. അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ കോശിക്കുണ്ടായിരുന്നത് ഈ പറഞ്ഞതിലെ രണ്ടാമത്തെ പ്രൈഡാണ്, ഹൂബ്രിസ്റ്റിക് പ്രൈഡ്. നമുക്കിതിനെ കോശി പ്രൈഡ് എന്ന് വിളിക്കാം, എളുപ്പത്തിന് കോശി എന്നും വിളിക്കാം. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഉള്ളിലെ കോശി പുറത്തു ചാടുന്ന 5 സന്ദർഭങ്ങൾ. ഒന്നാമതായി നമ്മുടെ റോഡുകൾ. നിങ്ങൾ വളരെ അത്യാവശ്യമായി, ഉദാഹരണത്തിന് ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് കരുതുക. നേരത്തെ എത്തേണ്ടതിനാൽ നിങ്ങളുടെ മുമ്പിൽ പോകുന്ന, സ്ലോയിൽ പോകുന്ന ഒരു വണ്ടിയെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നു. എന്നാൽ ഇത് തീരെ ഇഷ്ടപ്പെടാത്ത ആ വണ്ടിക്കാരൻ നിങ്ങളെ സ്പീഡിൽ വന്ന് ഓവർടേക്ക് ചെയ്യുകയും ഇത് ആ റോഡിലൊരു മത്സരത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതെല്ലാവരും തന്നെ അനുഭവിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ ഫോൾസ് പ്രൈഡ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതായി തോന്നിയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ റോഡുകൾ. ഈ ട്രാഫിക് സിഗ്നലൊക്കെ ഗ്രീൻ ലൈറ്റ് ആകുമ്പോൾ ഗിയറിട്ട് വണ്ടിയൊന്നും മുന്നോട്ടെടുക്കാൻ പോലും ഒരു സെക്കൻഡ് സമയം കൊടുക്കാതെ ഹോൺ അടിച്ച് വെറുപ്പിക്കുന്നത് മുതൽ പിന്നിൽ വന്ന ആരെങ്കിലും ഹോൺ അടിച്ചാൽ എങ്കിലിപ്പോൾ പോകുന്നു എന്ന് കാണണമല്ലോ എന്ന മനോഭാവത്തിൽ സൈഡ് കൊടുക്കാതെ നിൽക്കുന്നതും രാത്രിയിൽ എതിരെ ഒരു വണ്ടി വന്നാൽ അന്നേരം തന്നെ ബ്രൈറ്റ് ലൈറ്റ് ഇടുന്നതും എല്ലാം നമ്മുടെ ഉള്ളിലെ ഈ കോശിയല്ലേ. രണ്ടാമതായി സോഷ്യൽ മീഡിയ കമൻ്റ് ബോക്സ്. നമ്മുടെ ഉള്ളിലെ കോശി വല്ലാണ്ട് അസ്വസ്ഥമായി പുറത്തു ചാടുന്ന ഒരു വേദിയാണ് സോഷ്യൽ മീഡിയയിലെ കമൻ്റ് ബോക്സ്. ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ് ഒക്കെ നടത്തുന്ന ആളുകളുടെ മനോഭാവം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത്? ഞാൻ നിന്നെക്കാട്ടിലൊക്കെ എത്രയോ ഭേദമാണ്, എന്നെ കണ്ടു പഠിക്കുമെന്നല്ലേ, ലേൺ ഫ്രം മീ. ഓതൻറ്റിക് പ്രൈഡുള്ളവർ മാന്യമായ ഭാഷയിൽ തങ്ങളുടെ എതിരഭിപ്രായങ്ങൾ കാര്യകാരണസഹിതം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമ്പോൾ, ഈ കോശി പ്രൈഡുള്ളവർ, കോശി ഉള്ളിലുള്ളവർ
ആ പോസിറ്റ് ആളുകളെയും അവരുടെ വീട്ടിലുള്ളവരെയും ഒക്കെ ചീത്ത വിളിച്ച് സ്വയം സായുജ്യം അടയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായി നമ്മുടെയൊക്കെ വീടുപണികൾ. നമ്മുടെ ഉള്ളിലെ കോശി വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഈ വീടുപണികൾ. നമ്മുടെ ബഡ്ജറ്റോ ആവശ്യങ്ങളോ കൺവീനിയൻസോ ഒന്നുമല്ല പലപ്പോഴും നമ്മുടെ വീടിൻ്റെ ബേസ് പ്ലാൻ. മറ്റുള്ളവരെ എങ്ങനെ അസൂയപ്പെടുത്തണമെന്നുള്ള ചിന്തയാണ്. കാർ എടുക്കുന്നതിൽ നമുക്ക് ഈ മനോഭാവം കാണാം. നാലാമതായി ഫാമിലി ലൈഫ്, കുടുംബജീവിതം. ഭാര്യയുടെ വ്യക്തിത്വത്തിന് വില നൽകി അവരുടെ അഭിപ്രായങ്ങളെ കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന ഭർത്താവാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കാരിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ ഒക്കെ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാകാൻ ഇടയുള്ളൊരു വാക്കാണ് പെൺകോന്തൻ എന്ന വാക്ക്. ആണുങ്ങളായാലും ഇത്തിരി ആണത്തം വേണം എന്നൊക്കെ ഒരു തലമുറയും നമ്മുടെ തലമുറയിലെ തന്നെ ചില ആളുകളൊക്കെ പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ഭാര്യയെ വരച്ച വരയിൽ നിർത്തുന്ന ഭർത്താവിനെയാണ്. സ്വന്തം വ്യക്തിത്വത്തിൽ ബോധ്യമുള്ള, കഴിവിൽ ബോധ്യമുള്ള, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള, ആത്മവിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വരച്ച വരയിൽ നിർത്തി ആണത്തം തെളിയിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അഞ്ചാമതായി നമ്മുടെ ഫ്രണ്ട് സർക്കിൾ. നമ്മളുടെ സുഹൃത്തുക്കളുടെ വളർച്ചയിൽ നമുക്കൊരു സീക്രറ്റ് ജലസി ഫീൽ ചെയ്തിട്ടുണ്ടോ? നീ കൊള്ളാട, നീ സംഭവമാട എന്നൊക്കെ സുഹൃത്തിനൊക്കെയൊക്കെ പറഞ്ഞിട്ട് അവരില്ലാത്തപ്പോൾ ഇവനൊക്കെ എന്ത് വരുന്നെന്ന് നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇന്നും വിചാരിക്കണ്ട, കോശി വർക്ക് ചെയ്യുന്നതാ. വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ കോശിയുടെ ഹൂബ്രിസ്റ്റിക് പ്രൈഡിന് അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ചെറുതല്ലാത്ത ഒരു കാരണം കുര്യൻ ജോൺ എന്ന അപ്പനാണ്. നമ്മുടെ കുട്ടികളിൽ ഈ ഹൂബ്രിസ്റ്റിക് പ്രൈഡ് വളർത്തുന്ന, ദുരഭിമാനം വളർത്തുന്ന മാതാപിതാക്കളാണോ നമ്മൾ? ഓതൻറ്റിക് പ്രൈഡ്, ശരിയായ ആത്മാഭിമാനം നമ്മുടെ കുട്ടികളെ വളർത്താൻ എന്ത് ചെയ്യണം? ഈ വിഷയവുമായി ഉടനെ എത്തും ഫാമിലി മാറ്റേഴ്സ് 360. സബ്സ്ക്രൈബ് ചെയ്താൽ മിസ്സാകാതെ കാണാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ദിസ് ഈസ് ഫാമിലി മാറ്റേഴ്സ് 360 സൈനിങ് ഔട്ട്. ബൈ ബൈ.